കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐ സി യു പീഡനക്കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സ് അനിത നീതിക്കായുള്ള സമരം തുടരുകയാണല്ലോ കോടതി ഇടപെടൽ ഉണ്ടായിട്ടും രാഷ്ട്രീയ നടപടിയുടെ ഭാഗമായി അനിതയെ കോഴിക്കോട് തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അനിത സമരം തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി കോഴിക്കോട് ഐ സിയു പീഡന കേസുമായി ബന്ധപ്പെട്ട നീതി ലഭ്യമാകാൻ കുറെ തവണ നമ്മൾ മാധ്യമങ്ങളൊക്കെ തന്നെയും വാർത്ത നൽകിയ ഒരു സംഭവമാണ് ഈ അനിതയുടെ സംഭവം അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകി എന്നൊരു പ്രതികാര നടപടിയുടെ ഭാഗമായാണ് അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നത് അതും കഴിഞ്ഞ നവംബർ ഇരുപത്തി എട്ടിന് തുടർന്ന് അനിത ഹൈക്കോടതിയെ സമീപി സമീപിക്കുകയുണ്ടായി തുടർന്ന് ഹൈക്കോടതി ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും കോഴിക്കോട് തന്നെ ജോലിയിൽ തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു ആ ഉത്തരവ് പ്രകാരമാണ് കഴിഞ്ഞ ദിവസം അനിത മെഡിക്കൽ കോളേജിൽ എത്തുന്നത് എന്നാൽ ഡി എം ഇല്ലാത്തത് കൊണ്ട് ഡി എം എയുടെ അറിയിപ്പ് ലഭ്യമാവാതെ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് അധികൃതർ വ്യക്തമാക്കിയത് ഇതിനെതിരെ അനിത സമരം നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത് എന്തായാലും അതിജീവിതയ്ക്ക് വേണ്ടി അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അനിതീ ഇത്തരത്തിൽ അനിതയ്ക്ക് നേരെ ഇത്തരത്തിൽ പ്രതികാര നടപടി ഉണ്ടാവുന്നത് എന്നൊരു ആരോപണമാണ് അനിത അനിത മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഐസിയു പീഡന കേസിൽ ശശീന്ദ്രൻ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നതായി അല്ലെങ്കിൽ ഇത്തരത്തിൽ അനാവശ്യമായി പെരുമാറുന്നത് കണ്ടു എന്ന മൊഴിയാണ് അനിത നൽകിയത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തുടർ തുടർ കേസ് അന്വേഷണങ്ങളൊക്കെ നട നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ സാഹചര്യത്തിലാണ് കേസിൽ അനുകൂലമായ വിധിയൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് അനിതയെ അവിടെ നിന്നും സ്ഥലം മാറ്റി ഇടുക്കിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് തുടർന്ന് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും അത് സ്റ്റേ ചെയ്യുകയും ചെയ്യുന്ന സ്റ്റേ ചെയ്യുകയും ചെയ്തു തുടർന്ന് ജോലിയിൽ പ്രവേശിക്കുവാൻ വന്നപ്പോഴാണ് ഡി എം ഇ ഇല്ല അതുകൊണ്ട് തന്നെ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയില്ല എന്നൊരു കാര്യം അധികൃതർ അറിയിക്കുന്നത് ഇതിനെതിരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓഫീസിന് മുന്നിൽ സമരം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും സമരവുമായി മുന്നോട്ട് പോകും എന്നൊരു വിവരം തന്നെയാണ് അനിത വ്യക്തമാക്കിയത് അനിതയ്ക്ക് നീതി ലഭ്യമാകണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തനിക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയാത്തത് എന്നൊരു കാര്യമാണ് അനിത ഇപ്പോൾ പറയുന്നത് പ്രതികാര നടപടിയാണ് തനിക്ക് നേരെ ഉദ്യോഗസ്ഥർ നടത്തുന്നത് വേറൊരു കാരണവുമില്ലാതെ ഹൈക്കോടതി ഉത്തരവ് പോലും തന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്നൊരു കാര്യമാണ് അനിത വ്യക്തമാക്കുന്നത് സമര നടപടിയുമായി മുന്നോട്ടു പോകും എന്നൊരു കാര്യം കൂടി അനിത വ്യക്തമാക്കുന്നുണ്ട് രോഹിണി ശരി വിവരങ്ങൾ നൽകിയത്